നമസ്കാരം. പാകിസ്ഥാനിൽ ഹിന്ദു പെൺകുട്ടിയെ വെടിവെച്ച് കൊന്ന സംഭവത്തിൽ കൂടുതൽ വിവരങ്ങൾ പുറത്തെത്തുകയാണ്. നിർബന്ധിത മതപരിവർത്തനത്തിനും വിവാഹത്തിനും പെൺകുട്ടി എതിർത്തതോടെയാണ് 18-കാരിയായ പൂജാകുമാരിയെ അക്രമികൾ വീട്ടിൽ കയറി വെടിവെച്ച് കൊന്നത്. ഇത് രാജ്യത്തെ ന്യൂനപക്ഷ സമുദായങ്ങളിൽ ഭയം സൃഷ്ടിക്കുകയാണെന്ന് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. നിർബന്ധിത മതപരിവർത്തനത്തിനും വിവാഹത്തിനുമെതിരെ ഹിന്ദു ക്രിസ്ത്യൻ സംഘടനകൾ പ്രക്ഷോഭം ആരംഭിച്ചിരിക്കുകയാണ്. കഴിഞ്ഞയാഴ്ചയാണ് പൂജാകുമാരി എന്ന 18-കാരി കൊല്ലപ്പെട്ടത്. പാകിസ്ഥാനിലെ തെക്കുകിഴക്കൻ സിദ് പ്രവിശ്യയിലാണ് ധാരണ സംഭവം നടന്നത്. വടക്ക് സുക്കൂർ ജില്ലയിലെ റോഹി പട്ടണത്തിലാണ് പൂജാകുമാരിയുടെ കുടുംബം. പ്രവിശ്യ തലസ്ഥാനമായ കറാച്ചി തുറമുഖ നഗരത്തിന് ഏകദേശം 470 കിലോമീറ്റർ അകലെയാണ് ഈ പട്ടണം. പരമ്പരാഗത വസ്ത്രങ്ങൾ തുന്നുന്ന തൊഴിലായിരുന്നു ഈ കുടുംബത്തിൻ്റെത്. പ്രദേശത്തെ ശക്തനും ലഷാരി ഗോത്രത്തിലെ അംഗവുമായ വാഹിദ് ബക്സ് ലഷാരി കുടുംബത്തെ പലപ്പോഴും ഭീഷണിപ്പെടുത്തിയിരുന്നു. ഈ മാസം ആദ്യം നിർബന്ധിത വിവാഹം കഴിക്കുമെന്ന് 24-കാരനായ ലഷാരി പൂജാകുമാരിയെയും ഭീഷണിപ്പെടുത്തിയിരുന്നു. ഇതിനെതിരെ കുടുംബം പോലീസിന് സമീപിച്ചെങ്കിലും ഫലമുണ്ടായില്ല. ഒരാഴ്ചയ്ക്ക് ശേഷം മാർച്ച് 21-ന് ലഷാരി രണ്ട് കൂട്ടാളികളോടൊപ്പം വീണ്ടും പ്രത്യക്ഷപ്പെടുകയും പെൺകുട്ടിയുടെ വീട്ടിൽ അതിക്രമിച്ചു കയറുകയും ചെയ്തു. തട്ടിക്കൊണ്ടുപോകലിനെ കുമാരി എതിർത്തപ്പോൾ ലഷാരി തന്റെ തോക്കിൽ നിന്ന് വെടിയുതിർക്കുകയായിരുന്നു. അവർ അവളെ സംഭവസ്ഥലത്ത് വെച്ച് തന്നെ വെടിവെച്ച് കൊന്നു. പെൺകുട്ടിയുടെ ബന്ധു പറഞ്ഞത് ഇങ്ങനെയാണ്, തന്റെ വിശ്വാസത്തിൽ നിന്ന് തട്ടിക്കൊണ്ടുപോയയാളെ വിവാഹം കഴിക്കുന്നതിന് പകരം അവൾ ചെറുത്തുനിൽപ്പിന് മരണത്തിനും മുൻഗണന നൽകി. സംഭവം പാകിസ്ഥാൻ സോഷ്യൽ മീഡിയയിൽ രോഷം സൃഷ്ടിച്ചതിനെ തുടർന്ന് മാർച്ച് 21-ന് രാത്രിയാണ് ലഷാരിയെയും രണ്ട് കൂട്ടാളികളെയും പോലീസ് അറസ്റ്റ് ചെയ്തത്. കൊലപാതകത്തിൽ പങ്കുള്ളതിന് ലഷാരിയെയും മറ്റ് രണ്ടുപേരെയും അറസ്റ്റ് ചെയ്തു. പ്രാദേശിക പോലീസ് ഉദ്യോഗസ്ഥൻ ബഷീർ അഹമ്മദാണ് ഇക്കാര്യം അറിയിച്ചത്. പ്രധാന പ്രതി കുറ്റം സമ്മതിച്ചെന്നും പോലീസ് വ്യക്തമാക്കുന്നു. മുസ്ലിം ഭൂരിപക്ഷമുള്ള പാകിസ്ഥാനിൽ എല്ലാ വർഷവും നിർബന്ധിതമായി വിവാഹം കഴിക്കുകയോ ഇസ്ലാം മതത്തിലേക്ക് പരിവർത്തനം ചെയ്യുകയോ ചെയ്യുന്ന 6 ന്യൂനപക്ഷ പെൺകുട്ടികളിൽ പൂജാകുമാരിയും ഉൾപ്പെടുന്നുവെന്ന് മനുഷ്യാവകാശ സംഘടനകൾ പറയുന്നു. 2017-ലെ സെൻസസ് അനുസരിച്ച് മുസ്ലിങ്ങൾ പാകിസ്ഥാനിലെ ജനസംഖ്യയുടെ 97% ഹിന്ദുക്കൾ 2% അവരിൽ ഭൂരിഭാഗവും 90% ഹിന്ദു ഭൂരിപക്ഷ അയൽരാജ്യമായ ഇന്ത്യയുടെ അതിർത്തിയിലുള്ള സിദ് പ്രവിശ്യയിലാണ് താമസിക്കുന്നത്. കഴിഞ്ഞ വർഷം മതസ്വാതന്ത്ര്യ ലംഘനങ്ങളുടെ പേരിൽ അമേരിക്ക പാകിസ്ഥാനെ പ്രത്യേക ആശങ്കയുള്ള രാജ്യങ്ങളുടെ പട്ടികയിൽ ഉൾപ്പെടുത്തിയിരുന്നു. 12 വയസ്സുള്ള പെൺകുട്ടികളിൽ പോലും നിർബന്ധിത വിവാഹത്തിനോ മതപരിവർത്തനത്തിനോ ഇരയായവരിൽ ഉൾപ്പെടുന്നെന്നും ന്യൂനപക്ഷ മനുഷ്യാവകാശ പ്രവർത്തകർ പറയുന്നു. 2019-ൽ രണ്ട് ഹിന്ദു സഹോദരിമാരെ തട്ടിക്കൊണ്ടുപോയി ഇസ്ലാം മതം സ്വീകരിക്കാൻ നിർബന്ധിതരാക്കിയ സംഭവം വലിയ വിവാദമായിരുന്നു. രണ്ട് സഹോദരിമാരും സ്വമേധയാ മതം മാറിയെന്ന് പാകിസ്ഥാൻ കോടതി പിന്നീട് വിധിച്ചു. ന്യൂനപക്ഷ അവകാശങ്ങൾ സംരക്ഷിക്കാൻ ലക്ഷ്യമിട്ടുള്ള നിയമനിർമ്മാണത്തിന്റെ അഭാവം ഹിന്ദു ക്രിസ്ത്യൻ പെൺകുട്ടികളെ ബുദ്ധിമുട്ടിലാക്കിയതായി പ്രവർത്തകർ പറയുന്നു. കഴിഞ്ഞ വർഷം ഒക്ടോബറിൽ പാകിസ്ഥാൻ പാർലമെന്ററി കമ്മിറ്റി നിർബന്ധിത മതപരിവർത്തന വിരുദ്ധ ബില്ല് തള്ളിയിരുന്നു. ന്യൂനപക്ഷ സമുദായങ്ങളിൽ നിന്നുള്ള നിയമസഭാംഗങ്ങളുടെ പ്രതിഷേധം വകവയ്ക്കാതെ മതകാര്യ മന്ത്രാലയം നിർദ്ദിഷ്ട നിയമത്തെ എതിർത്തോടെയാണ് പാർലമെന്ററി കമ്മിറ്റി ഇത്തരം നിലപാട് സ്വീകരിച്ചത്. 2016-ൽ നിർബന്ധിത മതപരിവർത്തനം ജീവപര്യന്തം ശിക്ഷാർഹമായ കുറ്റമായി പ്രഖ്യാപിക്കുന്ന നിയമം സിദ് പ്രവിശ്യ പാസാക്കിയിരുന്നു. എന്നാൽ പ്രവിശ്യ ഗവർണർ നിയമനിർമ്മാണം അംഗീകരിക്കാൻ വിസമ്മതിച്ചു. നിർബന്ധിത മതപരിവർത്തനം വളരെ ഗൗരവമേറിയതും രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം ഒരു വിട്ടുമാറാത്ത പ്രശ്നവുമാണെന്ന് ഹിന്ദു മനുഷ്യാവകാശ പ്രവർത്തകൻ കപിൽ ദേവ് ചൂണ്ടിക്കാട്ടുന്നു. എന്നാൽ നിർഭാഗ്യവശാൽ എല്ലാ പ്രധാന രാഷ്ട്രീയ പാർട്ടികളും ഈ സുപ്രധാന വിഷയത്തിൽ നിയമനിർമ്മാണം നടത്തുന്നതിൽ പരാജയപ്പെട്ടു. തട്ടിക്കൊണ്ടുപോകലിനെ എതിർത്തിരുന്നെങ്കിൽ നിർബന്ധിത മതപരിവർത്തനത്തിന്റെ മറ്റൊരു ഇരയാകുമായിരുന്നു പൂജാകുമാരി. ഈ സംഭവങ്ങൾ രാജ്യത്തിന് മാത്രമല്ല ഭൂരിപക്ഷ ജനങ്ങളുടെ വിശ്വാസത്തിനും ചീത്തപ്പേരുണ്ടാക്കുന്നതിനാൽ സർക്കാർ ഈ വിഷയത്തിൽ ഗൗരവമായി ചിന്തിക്കണമെന്നും ഹീനമായ പ്രവൃത്തി എത്രയും വേഗം അവസാനിപ്പിക്കാൻ ബിൽ കൊണ്ടുവരണമെന്നും ദേവ് പറഞ്ഞു. പാകിസ്ഥാനിൽ നിർബന്ധിത മതപരിവർത്തനം തടയാൻ നിലവിൽ നിയമമില്ലെന്ന് നിയമവിരുദ്ധരും പറയുന്നു. നിർബന്ധിത മതപരിവർത്തനങ്ങൾ വർദ്ധിച്ചിട്ടും ഈ ഗുരുതരമായ ഭരണഘടനാ ലംഘനത്തെ നേരിടാൻ ഫെഡറൽ പ്രവിശ്യ ഗവൺമെന്റുകൾ ഉചിതമായ ദൃഢനിശ്ചയം കാണിച്ചില്ല. ദേശീയ അസംബ്ലിയിൽ പാർലമെന്ററി ഭൂരിപക്ഷം ഉണ്ടായിരുന്നിട്ടും സർക്കാർ ഈ ബിൽ പാർലമെന്റിൽ കൊണ്ടുവന്നില്ല. അഭിഭാഷകൻ ഒസാമ മാലിക് വ്യക്തമാക്കുന്നു. അതുപോലെ തന്നെ സിദ് പ്രവിശ്യ സർക്കാർ ഈ വിഷയത്തിൽ 2 തവണ നിയമനിർമ്മാണം നടത്താൻ വിസമ്മതിച്ചെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നുണ്ട്. വെബ് ഡെസ്ക് തത്തമയ ന്യൂസ്.